പണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരംശമെടുത്ത് ഒമേല താപ്പറിനെ പോലെയും ജെ എൻ യുവിലെ കുറേ യുക്തിവാദികളും ബുദ്ധിജീവികളും തനി കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള പ്രൊഫസർമാർ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിയണം. പ്രധാനമായിട്ടും ജെ എൻ യുവിലെ കുറെ ബുദ്ധിജീവികളായിട്ട് ഇരിക്കുന്ന എമറിട്ടസ് സയന്റിസ്റ്റുമാരെ എമറിട്ടസ് പ്രൊഫസർമാരെ ഒരു പണിയെടുക്കാതെ പകുതി വെള്ളമടിച്ച് പല രീതിയിലും ചെയ്ത് അത് ആ സ്ഥാപന കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്ലമാക്കി നമ്മുടെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജുമാരി ഈറ്റില്ലമാക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറെ റൊമേല താപ്പറിനെ പോലെയുള്ളവരുണ്ട്. അവർ കുറെ ദുഷ്ടകർമ്മം രാഷ്ട്രത്തിനെതിരെ ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ അറിയാമോ? നമ്മൾ നോക്കുക, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ആദത്തിന്റെയും അവയുടെയും 99-ാമത്തെയോ 100-ാമത്തെയോ തലമുറയാണ്. ഇപ്പോൾ ഒരു തലമുറ 30 വർഷമോ 25 വർഷമോ 20 വർഷമോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചതിന് 2000 അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആദവും അവയും ജനിച്ചത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം AD BC ആരംഭമാണെങ്കിൽ ആദവും അവയും ജനിച്ചത് BC 3500 BC 4000 വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ BC 4000 ലോകത്തിലെ ചരിത്രത്തെ കുറിച്ച് കൊണ്ടുവരാൻ ഒരിക്കലും ഇംഗ്ലീഷുകാർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ എടുത്താലും കോപ്പർണിക്കസ് എടുത്താലും അലക്സാണ്ടർ ഫ്ലെമിംഗ് എടുത്താലും ഇവരൊക്കെ താമസിച്ച മുറിയിൽ കേംബ്രിഡ്ജിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അത് സർ ഐസക് ന്യൂട്ടന്റെ മുറിയും കോപ്പർണിക്കസിന്റെ മുറിയും ഗലീലിയോയുടെ മുറിയും അതെല്ലാം നമുക്ക് അവിടെ പോയാൽ ഇന്നും കാണാൻ സാധിക്കും. അവർ ഉപയോഗിച്ച ചെരുപ്പ്, അവർ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച പ്ലേറ്റൊക്കെ ഇന്നും കേംബ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം യഥാർത്ഥത്തിൽ പള്ളിയിലച്ചന്മാരാകാൻ വേണ്ടി വന്ന സെമിനാരിയായിരുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. ആ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി സെമിനാരിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പള്ളിയെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ ഏത് മാനുഷിക ആക്ടിവിറ്റികളും മാനവന്റെ ആക്ടിവിറ്റികളെല്ലാം ഈ BC 4000 ഇപ്പുറത്തേക്കേ വരുള്ളൂ. കാരണം ആദവും അവയും ഉണ്ടായത് അപ്പുറത്തല്ലേ, ഇപ്പുറത്തല്ലേ ഉണ്ടായത്. അതിനു മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യത്തെ മനുഷ്യനാണല്ലോ ആദം. അയാളുടെ വാരിയെല്ലാം എടുത്തിട്ട് അവയെ ഉണ്ടാക്കി. തനി പമ്പര വിഡിത്തത്തിന്റെ പരമകാഷ്ഠയിലുള്ള ഒരു കെട്ടുകഥ. ആ കെട്ടുകഥയുടെ പുറത്താണ് ഇംഗ്ലീഷുകാരായ എല്ലാ ചരിത്രകാരന്മാരും എല്ലാ പുരാവസ്തു ഗവേഷകരും ഭാരതത്തിലെ വേദങ്ങളെയും ഉപനിഷത്തുകളെയും പുരാണങ്ങളെയും വിലയിരുത്തിയിരുന്നത്. എല്ലാം 1500 BC 1000 BC അതിനിപ്പുറത്തേക്ക് വരാൻ പാടുള്ളൂ. അപ്പുറത്തേക്ക് പോകരുത്. പോയാൽ ആദത്തിന്റെയും അവയുടെയും കെട്ടുകഥ അങ്ങ് ചില്ലുകൊട്ടാരം മാതിരി പൊളിഞ്ഞ് താഴെ വീഴും. അങ്ങനെ ഇംഗ്ലീഷുകാർ പടച്ചു വിട്ടതാണ് ലോകസത്യം എന്ന് വിചാരിച്ച ലോകമണ്ഡനാണ്. മണ്ഡനായിരുന്നു പണ്ഡിറ്റ് എന്ന് ആരോ അറിയാതെ പേര് കൊടുത്ത പകുതി മുസ്ലിമും പകുതി ക്രിസ്ത്യാനിയുമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു. അതേ നമ്മളുടെ മുഹമ്മദ് അലി ജിന്നയും ഷെയ്ഖ് അബ്ദുള്ളയും പണ്ഡിറ്റ് നെഹ്റുവും ഒരേ രക്തത്തിന്റെ ഭാഗമാണ്. സ്നേഹത്തിന്റെ അല്ല, രക്തബന്ധമുള്ള പാർട്ടീസാണ്. ഇപ്പൊ ഈ നാടിനെ അവഹേളിക്കുക ഈ ഇംഗ്ലീഷുകാരുടെ ചരിത്രവും കൂടി ചേർത്ത് അങ്ങനെ ചരിത്രം പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പോ ഈ ആര്യൻ ഇൻവേഷനൊക്കെ തനി മണ്ടത്തരമാണെന്ന് മിനിഞ്ഞാന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു. അവർ ആര്യൻ ഇൻവേഷൻ ഉണ്ടാക്കിയത് മുഴുവനും ഈ നാടിന്റെ പൈതൃകത്തെ തകർക്കാനാണ്. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒന്നും ഇവിടെ ഉള്ളവരല്ല ഉണ്ടാക്കിയത്. അതൊക്കെ പുറത്തുനിന്ന് ആട് മേച്ചുകൊണ്ട് വന്ന പാർട്ടീസാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഇംഗ്ലീഷുകാർ ചെയ്തത്. മാക്സ് മുള്ളറും മെക്കോളയും അതിന്റെ കൂട്ടത്തിലിരുന്ന് ചെയ്തതിന്റെ കൂട്ടത്തിൽ നിന്ന ഒരു രാഷ്ട്രദ്രോഹിയെ പോലെയുള്ള വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആ വാക്ക് തന്നെയാണ് ശരി. അങ്ങേരാണ് ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ഈ ജമ്മു കാശ്മീരിലെ പ്രോബ്ലം ഉൾപ്പെടെ, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഉൾപ്പെടെ, ഇവിടെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ലഹളകൾ ഉൾപ്പെടെ, ആന്റി ഹിന്ദി അജിറ്റേഷൻ ഉൾപ്പെടെ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിലെ പ്രോബ്ലം ഉൾപ്പെടെ, നദീജല തർക്കങ്ങള് ഉൾപ്പെടെ ഉണ്ടാക്കിയത് ഈ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഭരണഘടനയുടെ പല ഭാഗങ്ങളുമാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ വീക്ഷണമായിരുന്നു ചരിത്രത്തിൽ ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും. അത് അയാളുടെ പേര്, അദ്ദേഹത്തിന്റെ പേരിലുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം ഇടതുപക്ഷ ചിന്തകര് ജന്മം നൽകി അവിടെ ശരിക്ക് എന്താ പറയുക, ചെതൽപ്പുറ്റുമാതിരി കിടക്കുകയാണ്. 11 രൂപയാ ഫീസ്. ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞാൽ 25 രൂപ, 30 രൂപ, 35 രൂപയാണ്. 30 ദിവസം തിന്നാൻ ഉൾപ്പെടെ, താമസിക്കാൻ ഉൾപ്പെടെ. അങ്ങനെ കുറെ ബുദ്ധിജീവികളെ, യെച്ചൂരിയെ പോലെയും
പിന്നെ കേരളത്തിലെ മറ്റ് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ പോയി പഠിച്ചിട്ടില്ല, കാരണം 4ാം ക്ലാസ് വരെ പഠിച്ച പാർട്ടിയല്ല ഇവിടെ ഭരിക്കുന്നത്. അങ്ങനെ കുറെ എണ്ണങ്ങളെ സൃഷ്ടിച്ചത് ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്രാവശ്യത്തെ ഇലക്ഷനും അവിടെ SFI DYFI ടൈപ്പ് സംഘടനകൾ തന്നെയാണ് ജയിച്ചത്. കാരണം ഈ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തെ അധ്യാപകർ പൂർണ്ണമായിട്ടും പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ഇടതുപക്ഷമാണ്, ഇടിമുറി ഉണ്ടെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുമാണ്. അവരുടെ നിഴലിലും തണലിലുമാണ് അവിടെ SFI വളരുന്നത്, ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലും മഹാരാജാസ് കോളേജിലും പല പല കോളേജുകളിലും. അത് തന്നെ അതിൻ്റെ പരമകാഷ്ഠയിലുള്ള ക്യാപിറ്റലായിട്ട് ഈ രാഷ്ട്രത്തെ ദ്രോഹിക്കാനും തകർക്കാനും സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലുള്ള കോളേജുകളുടെ തലസ്ഥാനമാണ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജവഹർലാൽ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇടതുപക്ഷം എന്ന വിഭാഗത്തിൽ റൊമീല താപ്പർ പോലെ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് 600 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചതിൻ്റെ മുഴുവനും പോസിറ്റീവാക്കി അവർ ചെയ്ത ക്രൂരതകളെ മൊത്തം തമസ്കരിച്ച് ഹിന്ദുക്കൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ ഈ രാജ്യം കൊള്ളയടിച്ചു എന്ന് വരെ വരുത്തി തീർക്കാൻ, അതുപോലെ പിന്നീട് ഭരിച്ച 400 വർഷം ഭരിച്ച ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും ഇംഗ്ലീഷുകാരെയും സ്പെയിൻകാരെയൊക്കെ നിങ്ങൾ നോക്കാം. മിൻഡോ മോർലി പരിഷ്കാരങ്ങൾ, കേഴ്സൺ പ്രഭുവിൻ്റെ പരിഷ്കാരങ്ങൾ എല്ലാം പരിഷ്കാരങ്ങളാണ്. ഈ പരിഷ്കാരം ഇവിടെ ഉണ്ടാക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഈ നാടിനെ തകർത്ത അടിമച്ചങ്ങല ഇട്ടവര് അടിമച്ചങ്ങലയുടെ ഓരോ ചങ്ങല മാറ്റിയത് പരിഷ്കാരവും ഒക്കെ ആക്കി തീർത്തതാ. പണ്ട് 100 പ്രാവശ്യം തല്ലിയിരുന്നു, അത് 99 പ്രാവശ്യം തല്ലല് ആക്കിയാൽ 100ൽ നിന്ന് തല്ലുന്നത് 1 കുറച്ചാൽ അത് പരിഷ്കാരമാണ്. ഈ 100 തല്ലിയത് ആരാ? ഇവര് തന്നെയാ തല്ലിയത്. അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന റൊമീല താപ്പറും അതുപോലെ യെച്ചൂരി എന്ന രാഷ്ട്രദ്രോഹികളും പിന്നെ ഇവിടെ ഇപ്പൊ ഭരിക്കുന്ന കുറെ എണ്ണങ്ങളും ഒക്കെ കൂടി ചേർത്ത് ഈ രാഷ്ട്രത്തെ കുത്തുവാള എടുപ്പിക്കുന്നതിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഇപ്പോഴും അത് അതേപോലെ തുടരുന്നു എന്നുള്ളതാണ്. ഈ ജമ്മു കാശ്മീരിലെ തീവ്രവാദവും യാക്കൂബ് മേമനെയും അതുപോലെ ഗുരുവിനെ പാർലമെന്റ് അറ്റാക്ക് ചെയ്തവനൊക്കെ വേണ്ടിയിട്ട് വാദിച്ച മുസ്ലിങ്ങൾ പുറകിലും മുമ്പിലും നിൽക്കലും ഹിന്ദുക്കൾ നടുക്ക് നിൽക്കലും കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾ നടുക്ക് നിന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പത്ര സ്വാതന്ത്ര്യത്തിൻ്റെയും ജീവന്റെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ പറഞ്ഞ് ഈ നാടിനെ ബ്രേക്ക് ചെയ്യാൻ ക്രിസ്ത്യാനിയുടെയും ഒരു വിഭാഗം മുസ്ലിമിൻ്റെയും വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളും ഒരുമിച്ച് ചേരുന്ന കേന്ദ്രമാണ് ഡി രാജ. അയാളൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഡി രാജ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിന്ദുവാണെന്ന്. തൃശൂർ ജില്ലാ കളക്ടർ സൂരജ് എന്ന പേര്, യഥാർത്ഥത്തിൽ അയാളുടെ പേര് സിറാജ് എന്നാണ്, അയാളൊരു മുസ്ലിമാണ്, പക്ഷെ ഹിന്ദുവിന്റെ പേര് മുകളിൽ വെക്കാം. അങ്ങനെ റൊമീല താപ്പറിന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിന്ദുവാണെന്ന്, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ.